മഹാബലമുള്ളയാള് എന്നും മഹത്തായ ഒരു ബലി നടത്തിയ ആള് എന്നും ഒരു അർത്ഥമുണ്ട്. മഹത്തായ ബലമുള്ള ആളുകൾക്ക് മാത്രമാണ് മഹത്തായ ബലി നടത്താൻ പറ്റുക. വലിയ ത്യാഗങ്ങൾ ജീവിതത്തിൽ ചിലതൊക്കെ വേണ്ടെന്ന് വെക്കാൻ ആർക്കെങ്കിലും പറ്റണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇച്ഛാബലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ രണ്ടർത്ഥത്തിലും മഹാബലി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ത്യാഗത്തിലൂടെ ഉള്ള ഒരു ജീവിതശൈലിയെ കുറിച്ചും ത്യജിക്കുവാനുള്ള ഒരു ഇച്ഛാബലം നമ്മൾക്ക് ഉണ്ടാവുന്നതിനെ കുറിച്ചുമാണ്. എല്ലാം ആർജനത്തിന്റെ ഒരു കാലമാണ്. ഈ ആർജനത്തിന്റെ കാലത്ത് തിരുവോണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വർജനത്തിന്റെ ഒരു പാഠം കൂടിയാണ് എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കൂടി ഇവിടെ വന്ന് കാണാനായിട്ട് സാധിച്ചതിൽ പ്രത്യേകമായിട്ട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ കുറി തൊട്ടിട്ടുണ്ട് അല്ലെ? പ്രസാദം എന്നാണ് നമ്മുടെ നാട്ടിലെ പറയുക. ചന്ദനമാണ് തൊടുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് തൊടുന്നത് എന്ന് ചോദിച്ചാല് ചന്ദനമാണ് ഏറ്റവും തണുപ്പിക്കുന്ന ഒരു സംഗതി. അതുകൊണ്ടാണ് നമ്മുടെ തിരുനെറ്റിയില് മനുഷ്യന്റെ ഏറ്റവും ശക്തമായിട്ട് ഊർജ പ്രവാഹമുള്ള സ്ഥലമാണ് ഈ രണ്ട് കണ്ണിന്റെയും മധ്യത്തിലുള്ള സ്ഥലം. അതുകൊണ്ട് ഒരു ഇന്ത്യൻ സംസ്കാരമാണ് ഈ പൊട്ട് തൊടുക എന്ന് പറയുന്നത്. കാരണം ഈ പൊട്ട് തൊടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകൾ വലിയ പൊട്ടുകൾ തൊടും. അതിന്റെ പ്രധാനപ്പെട്ട സംഗതി, ഒരു മനുഷ്യന്റെ കണ്ണ് ഏറ്റവും പെട്ടെന്ന് ഒരു പൊട്ട് അവിടെ ഉണ്ടെങ്കിൽ അതിലേക്കാണ് പോകുന്നത്. ആ പൊട്ടിലേക്ക് ആള് നോക്കുമ്പോൾ അയാളുടെ കണ്ണിന്റെ സ്വഭാവം സ്ത്രീകൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഇന്ത്യയിലെ സ്ത്രീകൾ പൊട്ട് തൊട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇന്ത്യയിലെ സ്ത്രീകൾ സാരി ഇപ്പം എല്ലാവരും ഉടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. സാരി എന്നുള്ള വാക്കിന്റെ അർത്ഥമോ അല്ലെങ്കിൽ സാരി എപ്പോ ഉണ്ടായതാണെന്നോ എന്തെങ്കിലും ഒരു ബോധ്യം ഉണ്ടോ? സാരി എന്ന് പറഞ്ഞാൽ ഹിന്ദി ഭാഷയിൽ സാര എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നാണ് അല്ലേ? ദേഹം മുഴുവൻ മൂടുന്ന ഒരു വസ്ത്രത്തിന്റെ പേരാണ് സാരി എന്ന് പറയുന്നത്. കാഞ്ചിപുരത്ത് പല്ലവേന്ദ്ര മഹാരാജാവിന്റെ ഭാര്യയാണ് ആദ്യമായിട്ട് സാരി കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാഞ്ചിപുരം പട്ടിന് ഇത്ര പ്രാധാന്യമുള്ളത്. അന്ന് അവിടെയാണ് ആദ്യത്തെ സാരി കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് സാരി ഉടുക്കുമ്പോൾ ആ കാര്യം ഒന്ന് ഓർക്കണം. ചന്ദനം തൊടുമ്പോൾ നമ്മുടെ ശിരസിലെ തീ പിടിച്ച വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഒരു ശമനത്തിനാണ് തൊടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അമ്പലങ്ങളിൽ പ്രസാദമായിട്ട് കിട്ടുന്നതാണ് ഈ ചന്ദനം. ദൈവത്തിന്റെ പ്രസാദം എന്നാണ് പറയുന്നത്. ഇന്ന് മനുഷ്യരൊന്നും ദൈവപ്രസാദമുള്ള ആളുകൾക്കല്ല ജീവിക്കുന്നത്. ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് മാത്രമാണ് സമാധാനമുള്ളത്. അതുകൊണ്ട് ഈ ഓണത്തിൽ നിങ്ങൾ പുരി തൊട്ടിട്ടുണ്ട്, സാരി ഉടുത്തിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ ചില അറിവുകളിലേക്ക് കൂടി നയിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നന്ദി. എല്ലാ വിധത്തിലുള്ള ഓണത്തിന് ആശംസിക്കുന്നു. Oh!
Thank you.